ഡിപ്രസേഷൻ അക്കൗണ്ടിങ്ങിൻ്റെ സെക്കൻഡ് വീഡിയോ ആണിത് കഴിഞ്ഞ വീഡിയോയിൽ ഡിപ്രസേഷൻ എന്താണ് അക്കൗണ്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ കണ്ടു സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് സിംപിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്തു ഇന്നത്തെ വീഡിയോയിൽ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത് പക്ഷേ അതിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് അതായത് അസെറ്റ് സെയിൽ ചെയ്യുമ്പോൾ ഉള്ള കേസിലെങ്ങനെയാണ് കാൽക്കുലേഷൻസ് വരുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം ഇന്നത്തെ ആണ് ഡിപ്രിസിയേഷൻ അണ്ടർ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ഇൻ കേസ് ഓഫ് സെയിൽ ഓഫ് എൻ അസെറ്റ് അപ്പം അതിനുള്ള ക്വസ്റ്റ്യൻ ആണിത് അപ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ വായിക്കാം ഓൺ ഫസ്റ്റ് ജാനുവരി ടു തൗസൻഡ് ഫോർട്ടീൻ എ മെഷിനറി വാസ് പർച്ചേസ്ഡ് ഫോർ റുപ്പീസ് ടു ലാക്ക് അപ്പോൾ ഫസ്റ്റത്തെ ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നത് മെഷീനറി വാങ്ങിച്ചു രണ്ട് ലക്ഷം രൂപയ്ക്കാണ് മെഷീനറി വാങ്ങിച്ചത് ഫസ്റ്റ് ജാനുവരി ടു തൗസൻഡ് ഫോർട്ടീൻ സോ അണ്ടർലൈൻ ചെയ്യുക അത് മാർക്ക് ചെയ്ത് വെക്കാം സെക്കൻഡ് ഇൻഫർമേഷൻ എന്താ നോക്കാം ഓൺ ഫസ്റ്റ് ജൂലൈ ടൂ തൗസൻഡ് സിക്സ്റ്റീൻ എ പാർട്ട് ഓഫ് ദ മെഷീനറി പർച്ചേസ്ഡ് ഓൺ ഫസ്റ്റ് ജാനുവരി ടൂ തൗസൻഡ് ഫോർട്ടീൻ ഫോർ റുപ്പീസ് സിക്സ്റ്റി തൗസൻഡ് വേർ സോൾഡ് ഫോർ റുപ്പീസ് തേർട്ടി എയ്റ്റ് തൗസൻഡ് അതായത് ടൂ തൗസൻഡ് ഫോർട്ടീനിൽ നമ്മൾ ടു ലാക്കിന്റെ മെഷീനറി വാങ്ങിച്ചു ആ മെഷീനറി ടു തൗസൻഡ് സിക്സ്റ്റീനില് ടു ലാക്കിൽ നിന്നും സിക്സ്റ്റി തൗസൻഡിന്റെ മെഷിനറി തേർട്ടി എയ്റ്റ് തൗസൻഡിന് വിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ടൂ തൗസൻഡ് സിക്സ്റ്റീൻ ജൂലൈ ഫസ്റ്റിനാണ് മെഷീനറി വിൽക്കുന്നത് സിക്സ്റ്റി തൗസൻഡിന്റെ മെഷീനറി തേർട്ടി എയ്റ്റ് തൗസൻഡിന് സെയിൽ ചെയ്യുന്നു ഇനി ആൻഡ് ന്യൂ മെഷീനറി വാസ് പർച്ചേസ്ഡ് അറ്റ് എ കോസ്റ്റ് ഓഫ് റുപ്പീസ് വൺ ലാക്ക് അതേ വർഷം തന്നെ ഒരു ലക്ഷം രൂപയുടെ മെഷീനറി പുതിയതായിട്ട് അഡീഷണൽ ആയിട്ട് കമ്പനി പർച്ചേസ് ചെയ്തു

ഇനി പ്രിപ്പയർ മെഷിനറി അക്കൗണ്ട് ഫോർ ദ ഫസ്റ്റ് ത്രീ ഇയേഴ്സ് ആദ്യത്തെ മൂന്ന് വർഷത്തേക്കാണ് ഡിപ്രിസേഷൻ കാണാനായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ടൂ തൗസൻഡ് ഫോർട്ടീനിലാണ് മെഷീനറി വാങ്ങിച്ചിട്ടുള്ളത് ടു തൗസൻഡ് ഫിഫ്റ്റീൻ ആൻഡ് ടൂ തൗസൻഡ് സിക്സ്റ്റീൻ അങ്ങനെ മൂന്ന് വർഷത്തേക്കാണ് ഡിപ്രിസേഷൻ കാണാനായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് തുടങ്ങാം ഡിപ്രിസേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെഷിനറി അക്കൗണ്ട് വരച്ചു ഇനി ഫസ്റ്റത്തെ ഇൻഫർമേഷൻ നോക്കാം ഓൺ ഫസ്റ്റ് ജാനുവരി ടു തൗസൻഡ് ഫോർട്ടീൻ മെഷിനറി വാങ്ങിച്ചു അപ്പോൾ ഡേറ്റ് എഴുതുന്നു ടു തൗസൻഡ് ഫോർട്ടീൻ ജാൻ ഫസ്റ്റിനാണ് മെഷീനറി വാങ്ങിച്ചിട്ടുള്ളത് മെഷീനറി വാങ്ങിക്കുമ്പോൾ എൻട്രി മെഷീനറി അക്കൗണ്ട് അക്ടർ ടു ക്യാഷ് ഓർ ബാങ്ക് ക്യാഷായിട്ട് ആയിട്ട് എന്നുണ്ടെങ്കിൽ ക്യാഷ് ബാങ്ക് വഴിയാണെങ്കിൽ ബാങ്ക് നമ്മളിവിടെ ക്യാഷ് എന്നാണ് എഴുതുന്നത് ടു ക്യാഷ് ാക്ക് റുപ്പീസിനാണ് മെഷിനറി വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ ടു തൗസൻഡ് ഫോർട്ടീനിൽ ഡിസംബർ തേർട്ടി ഫസ്റ്റ് എല്ലാ വർഷവും അക്കൗണ്ടിങ് പീരീഡ് അവസാനിക്കുന്ന സമയത്താണ് ഡിപ്രിസേഷൻ മെഷീനറിക്ക് ചാർജ് ചെയ്യുന്നത് ടു തൗസൻഡ് ഫോർട്ടീൻ ഡിസംബർ തേർട്ടി ഫസ്റ്റ് ഡിപ്രിസേഷൻ അക്കൗണ്ട് മെഷിനറി സോ ബൈ ഡിപ്രിസേഷൻ ഡിപ്രിസിയേഷൻ ടു ലാക്കിൻ്റെ ടെൻ പെർസെൻറ്റേജ് ടു ലാക്ക് ഇൻറ്റു ടെൻ ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് അപ്പം ട്വൻറ്റി തൗസൻഡ് ഡിപ്രിസിയേഷൻ കിട്ടും ഇനി രണ്ട് ഭാഗവും ഈക്വൽ ആക്കുക ഈക്വലാക്കുക ഡെബിറ്റ് സൈഡിൽ കൂടി നിൽക്കുന്നത് ടു ലാക്ക് സെയിം എമൗണ്ട് ക്രെഡിറ്റ് സൈഡിലോട്ട് എടുത്തെഴുതുക ഇനി ഈ ക്രെഡിറ്റ് സൈഡ് ബാലൻസ് ആക്കുക ബൈ ബാലൻസ് ക്യാരി ഡൗൺ ടു ലാക്കിൽ നിന്ന് ട്വൻറ്റി തൗസൻഡ് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ വൺ ലാക്ക് എയ്റ്റി തൗസൻഡ് കിട്ടും ഇപ്പോൾ ഫസ്റ്റ് ഇയറിലത്തെ ഡിപ്രിസിയേഷൻ കഴിഞ്ഞു ഇനി സെക്കൻഡ് ഇയർ ടു തൗസൻഡ് ഫിഫ്റ്റീൻ ടു തൗസൻഡ് ഫിഫ്റ്റീൻ ജാൻ ഫസ്റ്റ് അതായത് ടു തൗസൻഡ് ഫോർട്ടീൻ ക്ലോസിങ് ബാലൻസ് ആയിട്ട് വരുന്നത് ടു തൗസൻഡ് ഫിഫ്റ്റീനിലെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് വരും സോ ടു ബാലൻസ് ബ്രോഡൌൺ സെയിം എമൗണ്ട് എടുത്ത് എഴുതുക വൺ ലാക്ക് എയ്റ്റി തൗസൻഡ് ഇനി ആ വർഷം പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല സാധാരണ പോലെ തന്നെ ടു തൗസൻഡ് ഫിഫ്റ്റീൻ ഡിസംബർ തേർട്ടി ഫസ്റ്റിന് ഡിപ്രിസേഷൻ ചാർജ് ചെയ്യുന്നു ഡിപ്രിസേഷൻ ബൈ ഡിപ്രിസേഷൻ ിസിയേഷൻ സെയിം എമൗണ്ട് ആണ് സ്റ്റേറ്റ് ലാൻഡ് മെത്തേഡായ കാരണം സെയിം എമൗണ്ട് ആണ് ഡിപ്രിസിയേഷൻ ആയിട്ട് എല്ലാ വർഷവും ചാർജ് ചെയ്യുന്നത് സെയിം എമൗണ്ട് എടുത്തെഴുതുക രണ്ട് സൈഡും ബാലൻസ് ആക്കുക വൺ ലാക്ക് എയ്റ്റി തൗസൻഡ് സെയിം ബാലൻസ് ഇവിടെ എടുത്തെഴുതുക വൺ ലാക്ക് എയ്റ്റി തൗസൻഡ് ഇനി ഇവിടെ ഈക്വൽ ആക്കുക അതിനായിട്ട് വൺ ലാക്ക് എയ്റ്റി തൗസൻഡ് മൈനസ് ട്വൻ്റി തൗസൻഡ് വൺ ലാക്ക് സിക്സ്റ്റി തൗസൻഡ് അപ്പോൾ സെക്കൻഡ് ഇയറിൽത്തെ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്ത വർഷം അതായത് ലാസ്റ്റ് ഇയറിലെ ഡിപ്രിസിയേഷനാണ് കാണാനായിട്ട് പോകുന്നത് ടു തൗസൻഡ് സിക്സ്റ്റീൻ ജാൻവരി ഫസ്റ്റ് അപ്പം ഇവിടെ ബൈ ബാലൻസ് ഡൗൺ ഇവിടെ ടു ബാലൻസ് ബ്രോഡൌൺ ആയിട്ട് എഴുതുക സെയിം എമൗണ്ട് വൺ ലാക്ക് സിക്സ്റ്റി തൗസൻഡ് ഇനി ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യണം അതിന് മുമ്പായിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ടു തൗസൻഡ് സിക്സ്റ്റീൻ ജൂലൈ ഫസ്റ്റിന് എന്താണ് ഫോർട്ടീനിൽ വാങ്ങിച്ച ടു ലാക്കിൻ്റെ മെഷീനറിൽ നിന്നും സിക്സ്റ്റി തൗസൻഡിൻ്റെ മെഷിനറി സെയിൽ ചെയ്തിട്ടുണ്ട് അപ്പം ഈ സിക്സ്റ്റി തൗസൻഡിൻ്റെ സെയിൽ ചെയ്തിട്ടുള്ള മെഷീനറിയുടെ ഡിപ്രസിയേഷൻ കാണുക അതിനായിട്ട് ടു തൗസൻഡ് സിക്സ്റ്റീൻ ജൂലൈ ഫസ്റ്റിനാണ് സെയിൽ ചെയ്തിട്ടുള്ളത് അപ്പം ബൈ ഡിപ്രിസേഷൻ എന്ന് പറഞ്ഞിട്ട് ഡിപ്രിസേഷൻ എഴുതിയിട്ട് അതായത് സിക്സ്റ്റി തൗസൻഡിന്റെ ആണ് ടു ലാക്ക് ഫുള്ളായിട്ട് വിൽക്കുന്നില്ല അതിൻ്റെ സിക്സ്റ്റി തൗസൻഡ് ഭാഗം മാത്രമാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പം സിക്സ്റ്റി തൗസൻഡ് ഇൻറ്റു ടെൻ ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് ഇൻറ്റു സിക്സ് ഡിവൈഡഡ് ബൈ ട്വൽ ടു തൗസൻഡ് സിക്സ്റ്റീനില് ജൂലൈ ഫസ്റ്റിനാണ് ആസെറ്റ് സെയിൽ സെയിൽ ചെയ്യുന്നത് അപ്പം ആസെറ്റ് സെയിൽ ചെയ്യുന്നത് വരെയുള്ള ഡിപ്രസേഷൻ നമ്മൾ കണ്ടാൽ മതി അപ്പം ആസെറ്റ് വെക്കുന്നത് ജൂലൈ ഫസ്റ്റിനാണ് സോ ടു സിക്സ് ബൈ ട്വൽവ് സിക്സ് മന്ത്സിനുള്ള ഡിപ്രസേഷൻ മാത്രം കണ്ടാൽ മതി അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ത്രീ തൗസൻഡ് റുപ്പീസ് കിട്ടും ഇനി നെക്സ്റ്റ് നമ്മൾ എഴുതാൻ പോകുന്നത് നമ്മൾ കമ്പനി ആസെറ്റ് സെയിൽ ചെയ്തു ആ സെയിൽ ചെയ്തപ്പോൾ കമ്പനിക്ക് കിട്ടിയത് ആസെറ്റിൻ്റെ മുകളിലേക്ക് കിട്ടിയത് തേർട്ടി എയ്റ്റ് തൗസൻഡ് റുപ്പീസാണ് സോ ആ സെയിൽ ചെയ്യുമ്പോൾ എൻട്രി വരുന്നത് ക്യാഷ് അക്കൗണ്ട് ഡെക്ടർ ടു മെഷിനറി അപ്പോൾ ബൈ ക്യാഷ് തേർട്ടി എയ്റ്റ് തൗസൻഡ് തേർട്ടി എയ്റ്റ് തൗസൻഡ് കിട്ടി ഇനി നമ്മൾ ആ ആസെറ്റ് വിറ്റപ്പം കമ്പനിക്ക് ലോസ് ആണോ പ്രോഫിറ്റ് ആണോ വന്നിരിക്കുന്നത് എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർമുല ഉണ്ട് അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്യാം ഇതാണ് ഇക്വേഷൻസ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബുക്ക് വാല്യൂ അതായത് വിൽക്കുന്ന അസെറ്റിന്റെ ബുക്ക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം ബുക്ക് വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അസെറ്റ് വിൽക്കുന്ന ആ ഡേറ്റില് ആസെറ്റിന്റെ വാല്യൂ എത്രയാണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ അതിനുള്ള ഇക്വേഷൻ ആണ് കോസ്റ്റ് ഓഫ് അസെറ്റ് മൈനസ് ടോട്ടൽ ഡിപ്രീസിയേഷൻ അപ് ടു ദ ഡേറ്റ് ഓഫ് സെയിൽ അതായത് ആസെറ്റിന്റെ ഒറിജിനൽ കോസ്റ്റിൽ നിന്നും ആസെറ്റ് വാങ്ങിച്ചത് മുതൽ ആ അസെറ്റ് സെയിൽ ചെയ്ത സെയിൽ ചെയ്യുന്നത് വരെയുള്ള ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്യുക അപ്പം ഈ ഒരു കേസിലെന്ന് വെച്ചാൽ ബുക്ക് വാല്യൂ കാണാൻ വേണ്ടിയിട്ട് ബുക്ക് വാല്യൂ ഈസ് ഈക്വൽ ടു ആസെറ്റിന്റെ ഒറിജിനൽ കോസ്റ്റ് എത്ര എത്ര രൂപയുടെ അസെറ്റാണ് വിൽക്കുന്നത് സിക്സ്റ്റി തൗസൻഡിന്റെ അസെറ്റാണ് വിൽക്കുന്നത് നിന്നും മൈനസ് ചെയ്യാനുള്ളത് അതിന്റെ ടോട്ടൽ ഡിപ്രിസിയേഷൻ സിക്സ്റ്റി തൗസൻഡിന്റെ ടെൻ പെർസെൻറ്റേജ് വെച്ചിട്ട് മൂന്ന് വർഷം കാണാം ഇൻറ്റു ടെൻ പെർസെന്റേജ് എന്ന് പറയുമ്പോൾ സിക്സ് തൗസൻഡ് ആണ് സിക്സ് തൗസൻഡ്

സിക്സ് ഡിവൈഡ് ബൈ ട്വൽവ് ചെയ്ത് കഴിഞ്ഞാൽ ആസെറ്റിന് ത്രീ തൗസൻഡ് ആയിരിക്കും അപ്പം ഈ മൂന്ന് വാല്യൂം കൂടി പ്ലസ് ചെയ്തിട്ട് ഈ ടോട്ടലിൽ നിന്ന് ലെസ് ചെയ്യാം അതായത് ഫസ്റ്റ് ഇയറിൽ സിക്സ് തൗസൻഡ് പ്ലസ് സെക്കൻഡ് ഇയറിൽ സിക്സ് തൗസൻഡ് ഇയറിൽ ത്രീ തൗസൻഡ് അതായത് സിക്സ്റ്റി തൗസൻഡ് ഒറിജിനൽ കോസ്റ്റിൽ നിന്നും അതിൻ്റെ ഡിപ്രിസിയേഷൻ ടോട്ടൽ ഡിപ്രിസിയേഷൻ ലെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഫോർട്ടി ഫൈവ് തൗസൻഡ് ഇതാണ് ആസറ്റിൻ്റെ ബുക്ക് വാല്യൂ അപ്പോൾ ബുക്ക് വാല്യൂ കണ്ടുപിടിച്ചു ഇനി നമുക്ക് കാണേണ്ടത് ആസെറ്റ് വിറ്റപ്പോൾ കമ്പനിക്ക് ലോസ് ആണോ പ്രോഫിറ്റാണോ ഉണ്ടായതെന്നാണ് അതിന് വേണ്ടിയിട്ട് ഉള്ള എക്വേഷനാണ് സെയിൽ പ്രൊസീഡ്സ് മൈനസ് ബുക്ക് വാല്യൂ ഓൺ ദി ഡേറ്റ് ഓഫ് സെയിൽ സെയിൽ പ്രൊസീഡ്സ് എന്ന് പറഞ്ഞാൽ ആസെറ്റ് എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത് അതിൽ നിന്നും ഈ ബുക്ക് വാല്യൂ മൈനസ് ചെയ്ത് കളയാം അപ്പോൾ പ്രോഫിറ്റ് ഓർ ലോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെയിൽ പ്രൊസീഡ്സ് തേർട്ടി എയ്റ്റ് തൗസൻഡിനാണ് ആസെറ്റ് വിൽക്കുന്നത് അതേ മൈനസ് ഫോർട്ടി ഫൈവ് തൗസൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ട് ആണ് സെവൻ ൗസൻഡ് ഇത് നെഗറ്റീവ് ഫിഗർ ആണ് അതായത് തേർട്ടി എയ്റ്റ് തൗസൻഡ് ചെറിയ സംഖ്യയാണ് അതിൽ നിന്നാണ് ഈ ഫോർട്ടി ഫൈവ് തൗസൻഡ് ലെസ് ചെയ്യുന്നത് സോ നെഗറ്റീവ് ഫിഗർ ആയ കാരണം ഇത് ലോസ് ആണ് കമ്പനിക്ക് വന്നിട്ടുള്ളത് മെഷിനറി വിറ്റപ്പോ കമ്പനിക്ക് ലോസ് ആണ് വന്നിട്ടുള്ളത് ലോസ് വന്നാൽ ക്രെഡിറ്റ് ആയിട്ടും പ്രോഫിറ്റ് വന്നാൽ ഡെബിറ്റ്സ് ആയിട്ടുള്ള എഴുതുക അപ്പൊ ലോസ് വന്ന കാരണം ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ്രാക്കറ്റിൽ ലോസ് എഴുത എന്നിട്ട് എമൗണ്ട് എഴുതുക സെവൻ തൗസൻഡ് റുപ്പീസിൻ്റെ ലോസ് ആണ് കമ്പനിക്ക് വന്നിട്ടുള്ളത് അപ്പം സെയിൽ ചെയ്ത ഗുഡ്സിൻ്റെ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി ബാലൻസ് ആയിട്ട് നിൽക്കുന്ന ഡി അസെറ്റ് ഉണ്ട് മെഷീനറി ഉണ്ട് അതായത് ടു ലാക്കിൻ്റെ ആണ് വാങ്ങിച്ചിട്ടുള്ളത് അതിൽ സിക്സ്റ്റി തൗസൻഡ് മാത്രമേ സെയിൽ ചെയ്തിട്ട് പോയിട്ടുള്ളൂ ബാക്കി വരുന്നതിൻ്റെ ഡിപ്രിസിയേഷൻ കാണാം അതായത് ബാക്കി വരുന്നത് വൺ ലാക്ക് ഫോർട്ടീൻ തൗസൻഡിൻ്റെ ൗസൻഡിന്റെ വൺ ലാക്ക് ഫോർട്ടി തൗസൻഡിന്റെ മെഷീനറി ആണ് ഇൻറ്റു ടെൻ പെർസെന്റേജ് കണ്ടു കഴിഞ്ഞാൽ ഫോർട്ടീൻ തൗസൻഡ് കിട്ടും ഇനി അതേ ഡേറ്റിന് തന്നെ നമ്മള് അഡീഷണൽ ആയിട്ട് ഒരു മെഷീനറി പർച്ചേസ് ചെയ്തു ജൂലൈ ഫസ്റ്റിന് ടു കാഷ് അഡീഷണൽ ആണ് വൺ ലാക്ക് റുപ്പീസിന്റെ മെഷീനറിയാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് അപ്പം അതിൻ്റെ ഡിപ്രിസിയേഷൻ കാണണം ടു തൗസൻഡ് സിക്സ്റ്റീൻ ഡിസംബർ തേർട്ടി ഫസ്റ്റിന് തേർട്ടി ഫസ്റ്റിന് അതിന്റെ ഡിപ്രിസേഷൻ ബൈ ഡിപ്രസേഷൻ അതായത് വൺ ലാക്ക് ഇൻറ്റു ടെൻ പെർസെൻറ്റേജ് ഇൻറ്റു സിക്സ് ബൈ ട്വൽവ് അതായത് ജൂലൈ ഫസ്റ്റിനാണ് മെഷീനറി വാങ്ങിച്ചിട്ടുള്ളത് ജൂലൈ ഫസ്റ്റ് മുതൽ ഡിസംബർ തേർട്ടി ഫസ്റ്റ് വരെ ഉള്ളത് മന്ത്സ് ആണ് അപ്പോൾ സിക്സ് മന്ത്സിനെ കണ്ടുകഴിഞ്ഞാൽ ഫൈവ് തൗസൻഡ് റുപ്പീസ് കിട്ടും ഇനി രണ്ട് സൈഡും ബാലൻസ് ചെയ്യുക അതായത് വൺ ലാക്ക് സിക്സ്റ്റി തൗസൻഡ് പ്ലസ് വൺ ലാക്ക് ടു ലാക്ക് സിക്സ്റ്റി തൗസൻഡ് സെയിം എമൗണ്ട് ക്രെഡിറ്റ് സൈഡിലോട്ടും എടുത്തെഴുതുക ഇനി ക്രെഡിറ്റ് സൈഡ് ബാലൻസ് ആക്കുക ബൈ ബാലൻസ് ക്യാരി ഡൗൺ അതായത് ടു ലാക്ക് സിക്സ്റ്റി തൗസൻഡിൽ നിന്ന് ഇത്രയും എമൗണ്ട് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ വൺ ലാക്ക് നയൻറ്റി ത്രീ തൗസൻഡ് കിട്ടും അപ്പോൾ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റനിലെ ആൻസറായി